അഭിഭാഷകരുടെ പ്രതിഷേധത്തിൽ ഹൈക്കോടതി നടപടികൾ സ്തംഭിച്ചു. തിരുവനന്തപുരത്ത് എൽദോസ് കുന്നുപ്പിള്ളിൽ എംഎൽഎയുടെ കേസിൽ അഭിഭാഷകരെ പ്രതിചേർത്തതിൽ പ്രതിഷേധിച്ചാണ് കോടതി അഭിഭാഷകരുടെ ബഹിഷ്കരണം. അഭിഭാഷകർ കേസ് നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിഷേധ പ്രകടനവും നടത്തി. രേഷ്മ ബാബു ചെയ്യുന്നുണ്ട്. രേഷ്മ, ഇപ്പോൾ ഈ എൽദോസ് കുന്നപ്പിള്ളിയുടെ ഒരു കേസ് മാത്രമല്ലല്ലോ, മറ്റ് കേസുകളെ കൂടെ ഇത് ബാധിക്കുകയില്ലേ? എൽദോസിന് വേണ്ടി ഹാജരായ അഭിഭാഷകരെയും നേരത്തെ തിരുവനന്തപുരം പോലീസ് പ്രതിഷേധിച്ചിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകരും ഇന്ന് കേസ് നടപടികളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കോടതി ബഹിഷ്കരിച്ചത്. കോടതി ബഹിഷ്കരിച്ച അഭിഭാഷകർ പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. ഈ ബഹിഷ്കരണത്തെ തുടർന്ന് കേസ് നടപടികൾ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുകയും ചെയ്തു. പ്രധാനമായിട്ടും അഭിഭാഷകർ പറയുന്നത് ഇത്തരത്തിൽ പോലീസ് തന്റെ സാക്ഷിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കുന്ന പക്ഷം അതൊരു പകപോക്കലാണ്. അത് അഭിഭാഷകരുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉറപ്പിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ തുടർ ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ട് പോലീസിന്റെ നടപടികൾ ശരിയായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തങ്ങളുടെ തീരുമാനമെന്നും അഭിഭാഷക അസോസിയേഷൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതി അഭിഭാഷകരും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് കോടതി ബഹിഷ്കരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം, ഒപ്പം തന്നെ കോട്ടയം, തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകരും ഇത്തരത്തിൽ കോടതി ബഹിഷ്കരിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. മൂന്ന് അഭിഭാഷകർ, അതായത് എൽദോസിന് വേണ്ടിയിട്ട് ഹാജരായിരുന്ന മൂന്ന് അഭിഭാഷകരായിരുന്നു പ്രതി ചേർത്തത്. ഈ പരാതിക്കാരി അഭിഭാഷകന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം മർദ്ദിച്ചു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് എടുത്തത്. എന്തായാലും ഈ അഭിഭാഷകർക്കെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകർ കേസ് നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ബഹിഷ്കരണം നടത്തുകയും ചെയ്തത്. രജനി, യെസ്, അഭിഭാഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹൈക്കോടതി നടപടികൾ സ്തംഭിച്ചിരിക്കുകയാണ്. രേഷ്മ ബാബു വിവരങ്ങൾ നൽകിയതാണ്.